നമസ്കാരം. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പണം തട്ടിയ കൊല്ലം ശൂരനാട് സ്വദേശിനി അശ്വതി എന്ന യുവതി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഞെട്ടലോടെ ഈ വാർത്ത മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ അറസ്റ്റിന് ഇടയാക്കിയതാകട്ടെ കാക്കനാട് സ്വദേശികളായ സഹോദരിമാരുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കാര്യം ഇവരുടെ പേരിലാണ് ഈ യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇവർക്കിത് രംഗത്തിറങ്ങേണ്ടി വന്നത്. കാക്കനാട് ഉഷാലയത്തിൽ പ്രഭാസുകുമാരൻ അതുപോലെ രമ്യ ഷിജിത് എന്നീ സഹോദരിമാരാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുകയും പിന്നീട് കൊല്ലം റൂറൽ പോലീസിൽ പരാതി നൽകുകയും ഈ ഒരു കേസ് അറസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഒരു കയ്യടി തീർച്ചയായിട്ടും ഈ സഹോദരിമാർക്ക് തന്നെയാണ്. ഇരുവരുടെയും ഫേസ്ബുക്കിലെ ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു അശ്വതി അച്ചു, അനുശ്രീ, അനു, അപ്പു തുടങ്ങിയ പേരുകളിൽ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി ഈ അശ്വതി എന്ന് പറയുന്ന യുവതി യുവാക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തിയിരുന്നത്. സുഹൃത്തുക്കളിൽ ഒരാൾ പ്രഭയ്ക്ക് ഈ വ്യാജ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പങ്കുവച്ചപ്പോഴാണ് തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഇതിനെ തുടർന്ന് ഇവർ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് അശ്വതി എന്ന ആ ഒരു കൊടും ക്രിമിനലിനെ പിടിക്കാൻ ഇടയാക്കിയത്. ഒരു മാസം മുമ്പാണ് വ്യാജ അക്കൗണ്ടുകളെപ്പറ്റി ഇരുവരും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് സൈബർ ക്രൈം പോലീസ് അന്വേഷണം നടത്തി യുവതിയെ കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തൃക്കാക്കര പോലീസിൽ നിന്നും വളരെ തണുത്ത പ്രതികരണമാണ് ഈ അന്വേഷണത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട സഹോദരിമാർക്ക് ലഭിച്ചത്. എന്നാൽ ഇവർ ഇതുകൊണ്ടൊന്നും ഈ ഒരു കേസ് വിടാൻ തയ്യാറായില്ല. രണ്ടിടങ്ങളിൽ നിന്നും നീതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് യുവതികൾ സ്വന്തം നിലയിൽ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ഇതിനിടയിൽ വ്യാജ പ്രൊഫൈലിൽ അശ്വതി നൽകിയിരുന്ന ഫോൺ നമ്പർ യുവതികൾക്ക് ലഭിച്ചു. ഇതാണ് ഈ ഒരു കേസിൽ വഴിത്തിരിവായി മാറിയത്. ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അശ്വതിയുടെ വിശദ വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചു. ഇതിനെ തുടർന്നാണ് അശ്വതിയുടെ പോലീസ് സ്റ്റേഷനായ ശൂരനാട് പോലീസ് സ്റ്റേഷനുമായി ഇവർ ബന്ധപ്പെടുന്നതും അവിടെ പരാതി നൽകുന്നതും. തുടർന്ന് ഈ ശൂരനാട് പോലീസ് സ്റ്റേഷൻ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പോലീസിന് അറിയാൻ കഴിഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാര്യം വളരെയധികം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു യുവതി തന്നെയായിരുന്നു ഈ അശ്വതി. സമുദായ സംഘടനയിൽ തിരിമറി നടത്തി പണം തട്ടിയെടുത്തതും സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചതുമടക്കമുള്ള നിരവധി പരാതികളാണ് അശ്വതിയെക്കുറിച്ച് ആ നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് പോലീസ് പിന്നെ ഓരോ കരുക്കളും മുന്നോട്ട് ശ്രദ്ധയോടെ വച്ചത്. തുടർന്ന് ഇവരെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതോടെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. കുറ്റം സമ്മതിച്ചതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഇനി ഇതിന്മേലുള്ള തുടർ നടപടികൾ ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി, ശൂരനാട്, പതാരം സ്വദേശികളായ പല യുവാക്കളും ഈ അശ്വതി എന്ന് പറയുന്ന യുവതിയുടെ വ്യാജ അക്കൗണ്ടിലൂടെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഞ്ചിതരായവരിൽ കരുനാഗപ്പള്ളിയിലെ പ്രമുഖ യുവജന സംഘടനയിലെ പ്രവർത്തകർ വരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. LLB പഠിക്കുന്ന യുവതി എന്ന രീതിയിലാണ് ഈ യുവജന സംഘടനാ നേതാക്കളുമായി ഈ വീട്ടമ്മ വ്യാജ അക്കൗണ്ട് വഴി സൗഹൃദം സ്ഥാപിച്ചത്. ഇവരിൽ നിന്ന് പലപ്പോഴായി പണം കൈക്കലാക്കുകയും ചെയ്തതായി ഇവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ഇവർക്കും തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. എന്തായാലും 4 വർഷത്തിനിടെ സമാന രീതിയിൽ തട്ടിപ്പിനിരയായ നിരവധി യുവാക്കളാണ് ഇപ്പോൾ ഈ ഒരു കേസ് പുറത്തു വന്നതോടെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ അക്കൗണ്ട് വ്യാജമാണെന്ന കുറിപ്പ് പല ഫേസ്ബുക്കുകളിലും നേരത്തെയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണം നടന്നില്ല എന്നൊരു പരാതിയും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും വ്യാജ പേരിൻ്റെ യഥാർത്ഥ അവകാശികൾ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നാണ് ഈ തട്ടിപ്പിൻ്റെ നീണ്ട കഥ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അവർ അതിന് തുനിഞ്ഞ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു യുവതി സമർത്ഥമായി പോലീസിനെയും മറ്റാൾക്കാരെയും ഒക്കെ ഇനിയും കബളിപ്പിക്കുമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, കേരളത്തിൽ യുവാക്കൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ക്രിമിനൽ മനോഭാവമുള്ള യുവതികളുടെ ഇതും കൂടി വരുന്നതായി യുവതികളും കൂടി വരുന്നതായി ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വലിയ തോതിൽ പോലീസിനും ഒരാശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാര്യം പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്തിച്ചേരുക പുരുഷന്മാരാണ്. എന്നാൽ ഇതിൽ സ്ത്രീകളും, പ്രത്യേകിച്ചും ഈ ഒരു കേസിലൊക്കെ വീട്ടമ്മയായ ഒരു യുവതിയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെയും മറ്റ് ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ഉപയോഗം ഏത് തലത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഈ ഒരു അവസരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്താനും ഇനിയും ഇത്തരത്തിലുള്ള കബളിപ്പിക്കലുകൾ നടത്തപ്പെടാതിരിക്കാനും ഉള്ള മുൻകരുതലുകൾ എടുത്തതായി ഇപ്പോൾ സൈബർ ക്രൈം വിങ് അറിയിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടുള്ള യാതൊരു അക്കൗണ്ടുകൾ പരിചയമില്ലാത്ത ഒരു അക്കൗണ്ടുകൾക്കും നിങ്ങൾ പണം നൽകരുത് എന്ന് സൈബർ വിംഗ് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ജാഗരൂകരാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ സൈബർ ക്രൈംസ് ആ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിലെ തുടർ നടപടികൾ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി ജെ പിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.